ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ കോമൺ എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ, അതുപോലെ തന്നെ ഇനി റാലി എപ്പോഴായിരിക്കും നടക്കുമോ, ഇനി റാലി നടത്തുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസും വാട്സപ്പ് മെസ്സേജസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാമുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യവും എനിക്ക് പുറത്തുനിന്ന് അൺഒഫീഷ്യലായിട്ട് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റുകളുമായിട്ടൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിലൂടെ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ഒഫീഷ്യലായിട്ടുള്ളൊരു സംഭവമായിട്ട് എടുക്കരുത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളും നിഗമനങ്ങളും അതോടൊപ്പം തന്നെ എനിക്ക് അൺഒഫീഷ്യലായിട്ട് കിട്ടിയ വിവരങ്ങളൊക്കെ ചേർത്ത് ഞാൻ പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, അതിനുശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ കോമൺ എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നിലവിൽ കോമൺ എൻട്രൻസ് എക്സാം, ഇന്ത്യൻ ആർമിയുടെ കോമൺ എൻട്രൻസ് എക്സാം 2020-21 ബാച്ചിൻ്റെ എക്സാമിനെ സംബന്ധിച്ച് ഒഫീഷ്യലായിട്ട് ഒരു റിപ്പോർട്ടുകളും ഇതുവരെയും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ കോവിഡിൻ്റെ ഇഷ്യൂസ് കാരണമാണ് ഇതുവരെ ഏകദേശം ഒരു വർഷത്തോളമായി എക്സാം മാറ്റിവെച്ച് പോന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഡേറ്റ് എന്ന് പറഞ്ഞത് ഏപ്രിലെ അവസാന ഞായറാഴ്ചയാണ്, അതായത് 24-ാം തീയതി എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഡേറ്റ്. കാരണം ഇന്ത്യൻ ആർമി എക്സാം നടത്തുന്നത് ഏത് മാസത്തിലാണ്, ആ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായിരിക്കും ഇന്ത്യൻ ആർമി എക്സാം നടത്തുന്നത്. അപ്പോൾ ഈ വർഷം ഇനി ഈ പ്രാവശ്യം എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 24-ാം തീയതി ആയിരിക്കാം എക്സാം ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സാം ഉണ്ടെങ്കിൽ 21 ദിവസത്തിന് മുമ്പായി തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ അത് അറിയിക്കുന്നതാണ്, ഇമെയിൽ വഴിയോ മറ്റോ നിങ്ങളെയൊക്കെ അറിയിക്കുന്നതാണ്. അതുകൂടാതെ ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്നതാണ്, നമ്മുടെ ന്യൂസിലും ന്യൂസ് പേപ്പേഴ്സിലും അല്ലെങ്കിൽ ടി വി ന്യൂസിലും എല്ലാത്തിലും അത് വരുന്നതാണ് എക്സാം ഡേറ്റ് കൺഫേംഡ് ആയിക്കഴിഞ്ഞാൽ. അതുമാത്രമല്ലാതെ എക്സാമിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അൺഒഫീഷ്യലായിട്ട് ഒരു റിപ്പോർട്ട് ലഭിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ മാറുന്നതുകൊണ്ട് തന്നെ എക്സാം ഉടനടി തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം കോവിഡ് ഇഷ്യൂസൊക്കെ ഏകദേശം മാറി തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മുടെ മാസ്കുകളെല്ലാം നീക്കം ചെയ്യാം, അതായത് മാസ്ക് ഇല്ലാതെയും നമുക്ക് പുറത്തിറങ്ങാം, ഒരു പ്രശ്നവും ഇല്ല, പറ്റിയോ അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ എക്സാം നടത്താനുള്ള വളരെ സാധ്യത ഇവിടെ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം ഉടൻ തന്നെ നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്ത ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റാലിയെ സംബന്ധിച്ചാണ്. ഒരുപാട് പേര് ഇപ്പോൾ ഒന്ന് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, അവർക്ക് ഇനി ഈ വർഷം ഒരു റാലി വരികയാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ പറ്റും. ഒരുപാട് പേരുടെ ഏജ് ലിമിറ്റ് കഴിഞ്ഞു, അതിനി കഴിഞ്ഞത് കഴിഞ്ഞാണ്, ഏജ് റിലാക്സേഷൻ ഒന്നും കിട്ടാനെന്ന് പോകുന്നില്ല. അത് പ്രതീക്ഷിച്ചാരും ഇരിക്കേണ്ട, അത് ഏജ് റിലാക്സേഷൻ എന്തെങ്കിലും കാരണവശാൽ ആർമി തരുവാണെങ്കിൽ അതൊരു ഭാഗ്യമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. എന്തായാലും ഏജ് റിലാക്സേഷൻ അധികമായാലും പ്രതീക്ഷിച്ച് ഈ ഒരു ജോലി തന്നെ വേണം, അല്ലെങ്കിൽ ഈ ആർമി ജോലിക്ക് മാത്രമേ പോകുമെന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. വേറെ എന്തെങ്കിലും അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് കഴിഞ്ഞവർ ആ ഒരു അവസരങ്ങളിലേക്ക് തന്നെ മാക്സിമം എത്തിപ്പെടുക. ആ ഒരു അവസരങ്ങൾ വിട്ടുകളയാതെ നിങ്ങൾ ആ ഒരു അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ റാലി എന്തായാലും നടക്കും. അപ്പോൾ റാലിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് റാലി ഉറപ്പായാലും നടത്തും, എയർഫോഴ്സും അതുപോലെ തന്നെ ഇന്ത്യൻ ഏവിയേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ 2018-19 ഏകദേശം 58,000 പേരും 2019-20 ഏകദേശം 70,000-ത്തോളം പേരും നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നടന്ന റാലി എന്ന് പറയുന്നത് 2020-21. അപ്പോൾ ഈ ഒരു റാലിയുടെ ഒരിടത്തും എക്സാമുകളൊന്നും തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ആർമിയിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ധാരാളം വേക്കൻസീസ് റിപ്പോർട്ടാവാനാണ് സാധ്യത. അതുകൂടാതെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യൻ ആർമിയിലെ പെൻഷൻ ഔട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെൻഷനായിട്ട് പോകുന്നവരുടെ ചുരുക്കം ചില്ലറായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയാണ് അറിയാൻ കിട്ടിയത്, കാരണം മെഡിക്കൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് മാത്രമാണ് പെൻഷൻ ഔട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും പെൻഷൻ ഔട്ട് എല്ലാവർക്കും, അതായത് എലിജിബിളായിട്ടുള്ള എല്ലാവർക്കും പെൻഷനാക്കി വിടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാം ഉടനെ തന്നെ കാണും. അതുകൂടാതെ വേക്കൻസീസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സാധ്യത കണക്ക് മാത്രമാണ്, ഇതൊരു കാരണവശാലും ഒഫീഷ്യൽ റിപ്പോർട്ടല്ല. നിങ്ങൾ എക്സാം എപ്പോഴാണെങ്കിലും നടക്കാം, ഏകദേശം 21 ദിവസത്തിന് മുമ്പായി തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് വേണ്ടി എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക. ഏത് ഒരു വർഷത്തോളം അവസരം കിട്ടിയത് കൊണ്ട് തന്നെ വളരെയധികം കോമ്പറ്റീഷൻ ഉള്ളൊരു എക്സാം ആവാനാണ് സാധ്യത. കാരണം ഒരാൾ ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് ആ ഒരു എക്സാമിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെയധികം മാർക്കുകൾ ഹയർ കട്ട് ഓഫ് ആക്കി വരാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നിങ്ങൾ, അതായത് ആരും പഠിക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ ആരും ഇരിക്കരുത്. ഇത് ആവശ്യമുണ്ട്, ഇതല്ലെങ്കിൽ ഈ ഒരു ജോലി വേണം എന്നുള്ളവർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ അടുത്ത വർഷത്തേക്കുള്ള റാലിക്ക് വേണ്ടിയുള്ള ഫിസിക്കൽ വർക്കൗട്ട്സ് എല്ലാം അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് ഈ വർഷം എക്സാം നടക്കില്ല, അതുകൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇത് കളഞ്ഞിട്ട് പോയവരുണ്ട്. അപ്പോൾ അവരിൽ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, എക്സാം എത്ര ലേറ്റായിട്ടും നടത്തും,
അപ്പോൾ ചിലപ്പോൾ ഈ ഒരു റാലി നീണ്ടുപോകുന്നതുകൊണ്ട് ഈ എക്സാമിൻ്റെ കാരണം കൊണ്ടാവാം റാലി നീണ്ടുപോകുന്നത്. അപ്പോൾ അടുത്ത റാലി എക്സാം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പ്രതീക്ഷിക്കുക, നോട്ടിഫിക്കേഷനും അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ എക്സാമിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ എക്സാമിനെ സംബന്ധിച്ച് നിലവിൽ ഒഫീഷ്യലായിട്ട് ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല, എന്നാൽ ഏപ്രിൽ മാസത്തിൽ എക്സാം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട്സ് നിങ്ങളിത് കേട്ടിട്ട് ആരും ഈ ഒരു കാര്യം ഒഫീഷ്യലാണെന്ന് കരുതും, ഒഫീഷ്യൽ റിപ്പോർട്ടൊന്നുമല്ല. 24-ാം തീയതി നമുക്ക് പ്രതീക്ഷിക്കാം എക്സാം നടക്കുമെന്ന്, നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എക്സാം എത്രയും പെട്ടെന്ന് നടന്നാൽ മാത്രമേ അടുത്ത റാലി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഏറ്റവും 60,000-70,000 പേരുടെ ചാൻസുകൾ ഇനിയും നിലനിൽക്കുകയാണ്. ഈ ഒരു എക്സാം കഴിഞ്ഞാൽ മാത്രമേ ഈ 60,000-70,000 പേരുടെ ചാൻസുകൾ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സാം ഉടനെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കാം.